ഡയറി ഓഫ് എ ഫിലിം മേക്കറിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു ചില കാര്യങ്ങൾ, ചില ചെറിയ പ്രതിഷേധങ്ങൾ, വലിയൊരു ആൾക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യം വിളികളും, അല്ലെങ്കിൽ പൊതുസ്വത്ത് നശിപ്പിച്ചും അല്ലെങ്കിൽ ധർണ നടത്തിയും നേടാവുന്നതിനേക്കാൾ കഴിയും ചിലപ്പോൾ ഒരു വ്യക്തി നടത്തുന്ന ചെറിയൊരു പ്രതിഷേധം, അതിന് ചട്ടത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റും. അത് സംബന്ധമായ ഒരു ചെറിയ കഥ, ഇതുവരെ നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്ത ഒരു കഥയാണ് ഞാനിപ്പോൾ, ഒരു നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. 1990 എനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മികച്ച ഫീച്ചർ ഫിലിമിനുള്ള, കഥാചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ഉണ്ണിക്കുട്ടനും ജോലി കിട്ടിയ എൻ്റെ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതിന് മുമ്പ് 84 എനിക്ക് മികച്ച വിദ്യാഭ്യാസ പ്രബോധന ചിത്രത്തിനുള്ള ഡോക്യുമെൻ്ററിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ദേശീയ അവാർഡ്. ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ദേശീയ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത്. ആദ്യത്തെ അവാർഡ് സ്വീകരിക്കാൻ പോകുമ്പോൾ, അവിടെ എത്തുമ്പോഴാണ്, ഡൽഹിയിലെത്തിയപ്പോഴാണ് അറിയുന്നത്, 9 താഴെയുള്ള കുട്ടികളെ നമുക്ക് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്ന ഹാളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. കാരണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പങ്കെടുക്കുന്ന ചടങ്ങിൽ കൊച്ചുകുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. കാരണം ആ കുട്ടികൾ ചെറിയ കരച്ചിലോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല ചടങ്ങിൻ്റെ. അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതൊരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് അത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പം ഞാൻ ആ ചടങ്ങ് പങ്കെടുക്കാൻ മുമ്പ് എൻ്റെ മകന് 2-3 ഉണ്ടാവും. അപ്പോൾ ആ സമയം എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. കുഞ്ഞിനെ 5-star ഹോട്ടലിൽ, അശോക ഹോട്ടലിൽ അക്കോമഡേഷനൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ കുടുംബസമേതമാണ് പോയിരിക്കണം, ഈ കുഞ്ഞുമുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആകസ്മികമായിട്ട് അവിടെ ഡൽഹിയിൽ എൻ്റെ ചേച്ചിയുടെ ക്ലാസ്മേറ്റും ഞങ്ങളുടെ അയൽവാസിയുമായിരുന്ന ഡോക്ടർ ലേഖ, അവർ അവിടെ കേരള ഹൗസിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നത് കാണാനിടയായി. അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല ഗോപി, മോനെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ആ ചടങ്ങ് പങ്കെടുത്തത്, അവാർഡ് ദാന ചടങ്ങ്. ഇതറിയാമായിരുന്നുകൊണ്ട് 90 വീണ്ടും ദേശീയ അവാർഡ് ദാന ചടങ്ങിന് പോകുമ്പോൾ എൻ്റെ മകനും 8 അപ്പോഴേക്കും എനിക്കൊരു മോളുണ്ടായിട്ടുണ്ട്, അവൾക്ക് 3.5. അപ്പോൾ അവരെ ഏൽപ്പിക്കാൻ എൻ്റെ അടുത്ത സുഹൃത്തം ജാമിയ മിലിയ ഇസ്ലാമിയയിലെ സിനിമാറ്റോഗ്രഫി പ്രൊഫസറുമായിരുന്ന ഡോക്ടർ ദിവാകർ മേനോൻ എൻ്റെ സഹപാഠിയാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം ഡൽഹിയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയായിരുന്നു അന്ന്. അദ്ദേഹം ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കാം മക്കളെ. ഞാൻ പുള്ളിയും ഫങ്ഷൻ പങ്കെടുക്കാൻ വരുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ വൈഫിനെ ഏൽപ്പിക്കാം. ആ ഗ്യാരണ്ടിയുടെ പുറത്ത് ഞാൻ 2 കൂട്ടി കൊണ്ടുപോയി. പക്ഷെ ചടങ്ങ് 6 തുടങ്ങുന്ന, 5:30 തന്നെ ഞങ്ങൾ അവാർഡ് ജേതാക്കളെല്ലാം അശോക ഹോട്ടലിലാണ് അക്കോമഡേഷൻ വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും വലിയ കോച്ച് കൊണ്ടുപോകുന്നത്, ഞങ്ങളെല്ലാം കൂട്ടിക്കൊണ്ട് ഒന്നിച്ചിട്ട് 1-2 കോച്ചുകളായിട്ട്. ആ വർഷത്തെ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത, മലയാളത്തിൽ നിന്നും പ്രഗത്ഭരായ കുറച്ച് പേർക്ക്, മികച്ച സംവിധായകനുള്ള അവാർഡ് മതിലുകൾ എന്ന സിനിമയ്ക്ക് നേടിയ അടൂർജി അടൂർ ഗോപാലകൃഷ്ണൻ, മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ എം ടി വാസുദേവൻ നായർ, മികച്ച നടനുള്ള അവാർഡ് വാങ്ങിയ മമ്മൂട്ടി, പ്രത്യേക പരാമർശം ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ നേടിയ മോഹൻലാൽ, ഇവരെല്ലാം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു, അവാർഡ് നേടിയ ഒരു വർഷമായിരുന്നു. ഒരു 3-3.5 എൻ്റെ ഈ സുഹൃത്ത് കുട്ടികളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാൻ ഉള്ള കാറുമായിട്ട് വന്ന സമയത്ത് തന്നെ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് അവാർഡ് ദാന ചടങ്ങ് ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് INB മിനിസ്റ്ററിയിലെ ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റാണ് നടത്തുന്നത്. അവിടുന്ന് ഉള്ള ഒരു കത്ത് മുറിയിൽ അവരുടെ ഉദ്യോഗസ്ഥരെത്തിച്ചു, ഒരു കവർ. അതെല്ലാ അവാർഡ് ജേതാക്കൾക്കും എത്തിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്കും
ഒരു കവർ കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ഇൻഫർമേഷനാണ്. കാരണം അന്ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ജേതാക്കൾക്ക് മാത്രം അവരുടെ കുഞ്ഞുങ്ങളെ, മറ്റുള്ളവർക്ക് ഫംഗ്ഷൻ പങ്കെടുക്കാമെന്ന് അവർക്ക് പറ്റില്ല. അവാർഡ് ജേതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 9 വയസ്സിന് താഴെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. ഇത് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഉള്ള പ്രത്യേക അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിന് എന്ന് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ഒരു അറിയിപ്പായിരുന്നു ആ കത്ത്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് പോയി അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. അവിടെ രാവിലെ റിഹേഴ്സൽ ഉണ്ടായിരിക്കും. റിഹേഴ്സൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് അവാർഡ് ജേതാക്കൾ ആരായാലും എത്ര വലിയ ആളാണെങ്കിലും വൈകുന്നേരത്തെ ചടങ്ങ് അവാർഡ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കാലത്ത് റിഹേഴ്സലിനെ ഞങ്ങളൊക്കെ കണ്ടിരുന്നു. എനിക്ക് ഏതാണ്ട് ഞങ്ങൾ സമകാലികരാണ്. 1979-80 വർഷങ്ങളിലാണ് ഞാൻ സിനിമയിൽ പ്രവേശിക്കും, ഫീച്ചർ ഫിലിം ഫീൽഡിൽ പ്രവേശിക്കുന്ന എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. അതേ സമയത്താണ് ഏതാണ്ട് മമ്മൂട്ടിയും, മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമ ദേവലോകം എന്നുള്ള സിനിമയാണ് അത്. പക്ഷെ കുറച്ച് ഷൂട്ടിംഗ് നിന്ന് പോയി. എം ടി തിരക്കഥയും സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സമയത്താണ് അദ്ദേഹം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടത്. അന്ന് അദ്ദേഹം മഞ്ചേരിയിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഫിലിം സൊസൈറ്റി പ്രവർത്തകനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വിൽക്കാനൻ്റെ സ്വപ്നം വന്ന എം ടി തന്നെ തിരക്കഥ എഴുതി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ സീനിയറായ ആസാദ് ഡയറക്റ്റ് ചെയ്ത പടത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നത്. ആ സിനിമയാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലം മുതലേ എനിക്കറിയാം തിരനോട്ടം എടുക്കുന്ന ആ സമയത്ത് തന്നെ മോഹൻലാൽ അതും 1979-80 വന്ന സിനിമയാണ്. ഏതാണ്ട് ഞങ്ങൾ കണ്ടംപററീസ് ആണെന്ന് പറയാം. അന്ന് ആ ചടങ്ങിൽ ഞങ്ങൾക്ക് ഈ അവാർഡ് ദാന ചടങ്ങിന് പോകുമ്പോൾ എല്ലാവർക്കും എഴുതി വെച്ചിരിക്കും. ഈ ദേശീയ അവാർഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഹയർ ദി ക്യാഷ് അവാർഡ് ഹയർ ദി അവാർഡ് എന്ന് പറയുന്നുണ്ട്. ക്യാഷ് അവാർഡിൻ്റെ മൂല്യം അനുസരിച്ചാണ് അവാർഡിൻ്റെ മൂല്യം. ആ നിലയിലാണ് അവർ അവിടെ ഈ ഇരിപ്പിടങ്ങളിൽ പേരെഴുതി വെക്കുക. 10ഓ 12ഓ റോയിലാണ് ഓരോ റോയിലും 7ഓ 8ഓ പേര് സീറ്റ് ഉണ്ടായിരിക്കും. നമ്മുടെയൊക്കെ പേരെഴുതി വെച്ചിരിക്കും വൈകുന്നേരം ചടങ്ങിന് പോകുമ്പോൾ. മോഹൻലാലാണ് എൻ്റെ കസേരയുടെ മുന്നിൽ, അദ്ദേഹം നോക്കിക്കൊണ്ട് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കസേര എൻ്റെ കസേരയുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത് ഞാൻ ഹോളിൽ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ആ വർഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിക്കും എനിക്കുമാണ് മുൻനിരയിൽ കസേര കിട്ടിയത്. ഈവൻ എം ടി പോലും എൻ്റെ തൊട്ട് പോയി. എനിക്കതിൽ വളരെ ജാള്യത ഉണ്ടായിരുന്നു. ഞാൻ ഗുരുനാഥനായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് എം ടി. പ്രത്യേക പരാമർശ അവാർഡല്ല, അത് ജൂറിക്ക് ഒരു റെക്കഗ്നീഷൻ, ഒരു പ്രശംസയാണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. അത് ഏറ്റവും പുറകിലത്തെ ഇതിലാണ്. ആ വർഷം മോഹൻലാലിനും അനുപം കേറണം ഡാഡി എന്നുള്ള ഹിന്ദി സിനിമയ്ക്ക്. അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ INB മിനിസ്റ്ററുടെ ഒരു ഡിന്നർ ഉണ്ടാവും. ചിലപ്പോൾ അത് എന്താ പറയുക, ഔട്ട്ഡോറിലായിരിക്കും, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ, അല്ലെങ്കിൽ ഇൻഡോറിലായിരിക്കും, ഹോട്ടലിൻ്റെ തന്നെ ഡിന്നർ ഹോളിലായിരിക്കും. അപ്രാവശ്യം ഔട്ട്ഡോറിലായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ LK അദ്വാനിയായിരുന്നു, VP സിംഗ് ആയിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ LK അദ്വാനിയായിരുന്നു. അന്നത്തെ ഡിന്നർ അശോക് ഹോട്ടലിൻ്റെ പുൽത്തകടിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ചടങ്ങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മമ്മൂട്ടി പറഞ്ഞു, ഇദ്ദേഹം ഇയാൾ 2 അവാർഡ്, എനിക്ക് നിർമ്മാതാവിന് സംവിധാനമുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്, 2 പ്രാവശ്യമാണല്ലോ താങ്കളുടെ കഴുത്തിൽ തമാശയായിട്ട് പറഞ്ഞു പ്രസിഡന്റ്. ഈ ഇതാണ് നമുക്ക് തരുന്ന മെഡൽ, ഇത് രജത കമലം എന്ന് പറയും, സിൽവർ മെഡൽ, രജത കമലം. ഇത് കമലം എന്ന് പറഞ്ഞാൽ ലോട്ടസ്. ഈ ഇത് സിൽവർ മെഡൽ. സ്വർണ്ണ മെഡൽ കിട്ടുന്നത് മികച്ച ചിത്രത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവിനും, മികച്ച സംവിധായകന്, മികച്ച ചിൽഡ്രൻസ് ഫിലിമിൻ്റെ ഡയറക്ടർ, കന്നി, പിന്നീട് കന്നി ചിത്രം ചെയ്യുന്ന ആദ്യത്തെ ചിത്രം ചെയ്ത സംവിധായകന്. ഇത്രയും പേർക്കാണ് ഫിലിം മേക്കേഴ്സിൽ, അല്ലെങ്കിൽ ഫിലിം ടെക്നീഷ്യനും ഫിലിം മേക്കേഴ്സിനും സ്വർണ്ണ മെഡൽ കിട്ടുന്നത്. മറ്റുള്ളവർക്ക് എല്ലാ മികച്ച നടനും നടിക്കും അടക്കം എല്ലാവർക്കും രജത കമലാണ്, സിൽവർ ലോട്ടസ് ആണ്. ഇത് 2 എണ്ണം എനിക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും എന്ന് പറഞ്ഞ 2 എണ്ണം ലഭിക്കേണ്ടായി. പക്ഷേ അന്ന് രാത്രി ഡിന്നർ കഴിഞ്ഞ ഏതാണ്ട് കഴിയാനാകുമ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞുങ്ങളെ ഈ ചടങ്ങിൽ കൂട്ടിയിട്ട് പോകാം. അന്ന് അപ്രാവശ്യം അനുമതി നൽകാൻ കാരണം മമ്മൂട്ടിയാണ്. ഈ വാർത്ത ഇതുവരെ പുറത്തു വരാത്ത വാർത്ത. കാരണം
വേറെ ഒരു അവാർഡ് ജേതാവാണ് എന്നോട് പറഞ്ഞത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മമ്മൂട്ടി ഓൾ ഓഫ് അസ് വെർ ഏബിൾ ടു ടേക്ക് അവർ ചിൽഡ്രൻ അലോങ് വിത്ത് അസ് ഫോർ ദി അവാർഡ് ഫങ്ഷൻ. കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട്, അങ്ങ് നമ്മളെ മകൻ 5-6 വയസ്സൊരു കുഞ്ഞാണ്, ഫങ്ഷൻ വന്ന് വൈഫും ഉണ്ട്. അപ്പൊ ഈ ഒരു നിയമം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടി വരാൻ പാടില്ല. കുഞ്ഞുങ്ങളെ കൂട്ടി വരാം, പക്ഷെ അവാർഡ് ഹാളിൽ കുഞ്ഞുങ്ങൾക്ക് പ്രവേശനമില്ല, 9 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്. ഇതറിഞ്ഞപ്പോൾ മമ്മൂട്ടി അറിയിച്ചു അത്രേ, ഫിലിം INB മിനിസ്ട്രിയുടെ കീഴിലുള്ള ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടർ അറിയിച്ചു, എന്നാൽ ഞാൻ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ഇത്രയും ദൂരം വന്നിട്ട് എൻ്റെ മാന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, മാനെ മാത്രം എടുത്ത് എനിക്ക് വൈഫിനും കൂട്ടി വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് അവാർഡ് ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം, ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ അവരെ അറിയിക്കുകയും INB മിനിസ്റ്റർ രാഷ്ട്രപതി ഭവനിൽ അറിയിക്കുക, അന്ന് R വെങ്കട്ടരാമനായിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ്. അദ്ദേഹം ഇതറിഞ്ഞപ്പോൾ ഇങ്ങനെ ഉടൻ തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവാർഡ് ജേതാക്കൾ ആരെല്ലാം കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ അവർക്ക് അനുമതി നൽകണം ഈ ചടങ്ങിൽ പങ്കെടുക്കാം. ഇത്തരണത്തിൽ ഒരു കാര്യം ഓർത്തു പോവുകയാണ്, അവാർഡ് ദാന ചടങ്ങിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ 2 ഫിലിം മേക്കേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പ്രശംസിക്കുകയുണ്ടായി. ആ വർഷത്തെ മികച്ച ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഗോൾഡ് മെഡൽ നേടിയ ബാഗ് ബഹദൂർ എന്ന ബംഗാളി സിനിമയുടെ സംവിധായകനായ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെയും എൻ്റെയും പേരുകൾ എടുത്തു പറഞ്ഞു അദ്ദേഹം. ഒരു ചലച്ചിത്രകാരൻ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരൻ കൂടിയായിരിക്കണം. മമ്മൂട്ടിയുടെ 70th പിറന്നാള് സംബന്ധിച്ച് സപ്തതി പ്രമാണിച്ച അദ്ദേഹത്തിൻ്റെ അയച്ച സന്ദേശത്തിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിച്ചത്. കാരണം അതിനുശേഷം തുടർന്നുള്ള കുറേ വർഷങ്ങളിൽ അവാർഡ് ജേതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരാം, മറ്റുള്ളവർക്ക് പറ്റില്ല, ചടങ്ങ് കാണാൻ വരുന്നവർക്ക്. അങ്ങനെ ഒരു ഭേദഗതി വരാൻ ഇടയായി. അത് മമ്മൂട്ടി അന്ന് പ്രതിഷേധമല്ല അറിയിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ അറിയിച്ചു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൂട്ടിയിട്ട് വന്ന്, കുഞ്ഞില്ലാതെ എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല, അവനെ റൂമിലിട്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വൈഫിനെ റൂമിലെടുത്തിട്ട് വരണം. ഇതേ അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. മുമ്പ് എത്രയോ അവാർഡുകൾ, 8 പ്രാവശ്യം സംവിധായകന് മികച്ച ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ മികച്ച സംവിധായകൻ്റെ അവാർഡ് വാങ്ങിയ അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്, സത്യചിത്രയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അവരാരും ചെയ്യാത്ത, ഞങ്ങൾ ആരും ചെയ്യാത്തൊരു കാര്യം, ഞാൻ അങ്ങനെയാണെങ്കിൽ ചടങ്ങ് വരുന്നില്ല എന്ന് പറയാനുള്ള ആ ഗട്സ്, അത് കാരണം എല്ലാവർക്കും അതിൻ്റെ ഒരു എന്താ പറയുക, ആ സൗകര്യം ലഭിക്കുകയുണ്ടായി. അപ്പം ജീവിതത്തിൽ ഞാൻ ഇത് പറഞ്ഞ അനുമോദനം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മമ്മൂട്ടിയെ വാട്സപ്പ് വഴി അദ്ദേഹത്തിൻ്റെ സപ്തതി പ്രമാണിച്ചുള്ള ജന്മദിന ആശംസ അറിയിച്ചപ്പോൾ ഇക്കാര്യം എടുത്തു പറഞ്ഞ്. വർഷങ്ങളായിട്ട് എന്നെ മനസ്സ് കിടക്കണം, ഞാനത് താങ്കളെ അനുമോദിക്കുന്നു. ഇത് ഞാൻ ഈ കാര്യം പറയുന്നത്, ഇവിടെ ഒരു വലിയ പ്രതിഷേധമോ എന്താ പറയുക, ചട്ടത്തിനെതിരായിട്ടുള്ള കുറേ പേര് ചേർന്നുള്ള മുദ്രാവാക്യം വിളിയോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനമോ ഒന്നും നടന്നിട്ടില്ല. ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഒരു വ്യക്തി നടത്തുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് ഒരു വലിയ ചട്ടം തന്നെ ഭേദഗതി ചെയ്യാൻ ഇടയാകും. പക്ഷെ ആ വ്യക്തിക്ക് അതിനുള്ള മാനസികമായ കരുത്ത് വേണം.